രാത്രി സമയത്ത് വെളിച്ചത്തിന്റെ മുന്നിൽ നിന്ന് ചൂടേറ്റ് പൊള്ളുന്ന ശരീരം ഇങ്ങനെ പിൻവാങ്ങുമ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു വന്ന് പറഞ്ഞിരുന്നു, നാളെ നീ നരകം സഹിക്കുന്നതെങ്ങനെയാ, നാളെ നീ നരകം സഹിക്കുന്നതെങ്ങനെയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവോ പഠിക്കണം പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ നരകത്തിൽ നിന്ന് കാവൽ ചോരച്ചിട്ട് പിന്നെ ജീവിച്ചതെങ്ങനാന്ന് നമ്മൾ പഠിക്കണം കേട്ടോ. സഹാബത്തിൽ ഏറ്റവും അധികം സമ്പത്തുണ്ടായിരുന്ന ഒരാളാണ് ഉസ്മാൻ ചോദിച്ചാലും റസൂലേ ഏറ്റവും കൂടുതൽ കൊടുത്ത സഹാബിയാണ്. ആ പ്രിയപ്പെട്ടവര് എപ്പോഴും പൊട്ടിക്കരഞ്ഞിരുന്നു, തലബ ഉസ്താദ് പറഞ്ഞതുപോലെ കബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ, കബറ് കണ്ടാ മതി പിന്നെ കണ്ണീരാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഭയപ്പാട് തരണേ അല്ലാ. നരകത്തെ പേടിച്ചിട്ടും മനസ്സ് വല്ലാതെ വിറങ്ങലിക്കുമ്പോ ഈ രാത്രി ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സദഖ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെന്ന് പണം നമ്മുടെ കയ്യിൽ വരുന്നത്, ചെറിയ തുക പോലും അത്ര ഗൗരവത്തിലാണ് നമ്മൾ ചിലവഴിക്കുന്നത്. അതിൽ നിന്ന് കാര്യമായ ഒരു സദഖ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൈസ, അതിനെ അല്ലാഹുവേ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കാവൽ ചോരിച്ചിട്ട് ഈ സ്വർഗീയ ആരാമത്തിൽ ഈ ആയിരക്കണക്കിന് സുജൂദിന് സാക്ഷിയായ ഈ മസ്ജിദിന്റെ മുമ്പിലിരുന്നിട്ട് നമ്മൾ ചെയ്യുകയാണ്. അടുത്തിരിക്കുന്നവർക്ക് വേണ്ടിയല്ല, പരിസര നിവാസികൾ അറിയാൻ വേണ്ടിയിട്ടല്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അല്ലാഹുവേ ഈ സദഖ നമ്മുടെ ജീവിതത്തിൽ ഖബറിന്റെ അകത്തിരുന്നെഴുന്നേൽക്കുമ്പോ ഒരു സന്തോഷമുള്ള സ്വർഗീയ യാത്രക്ക് വേണ്ടിയാണ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, റഹ്മാനും റഹീമുമായ രാജാധിരാജനായ പടച്ചവനെ, ഈ സദഖകളെ നീ സ്വീകരിക്കണം അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനെ നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാൻ ഈ സദഖ നീ ഞങ്ങൾക്കൊരു നിമിത്തമാക്കണം തമ്പുരാനെ. അള്ളാഹുവെ ഈ സദഖ കൊണ്ട് ഞങ്ങളുടെ സമ്പത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും നീ തരണം റഹ്മാനെ. അള്ളാഹുവെ ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് തരണ അല്ലാഹ്. റഹ്മാനായ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് നരകമോചനം കൊടുക്കണം അല്ലാഹ്. അള്ളാഹുവെ ഞങ്ങളുടെ ഈ കൈ നരകത്തിൽ കിടന്ന് കത്തിയിരുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഈ നല്ല മജ്ലിസിൽ ഇരുന്ന് 100, 200, 500 പേര് പറയാതെ നരകമോചനം എന്ന ഒറ്റ ലക്ഷ്യം മനസ്സിൽ കരുതിയിട്ട് ചെയ്യുമ്പോ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിനിടയിൽ ഏറ്റവും നല്ല സമ്പത്തുള്ള ആളായിരുന്നു. സഹാബികളിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന സഹാബി ആരാന്നറിയോ? സഹാബികളിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ പോകുന്ന സഹാബി, സഹാബികളിൽ ഏറ്റവും അവസാന സ്വർഗത്തിൽ പോകുന്ന ഒരു സഹാബി സ്വർഗത്തിലാണ്, പക്ഷേ എല്ലാ സഹാബികളും കടന്നിട്ട് അവസാന കടന്നു. ഇതുപോലുള്ള കുട്ടൻസൊക്കെ മുസ്ലിയാക ഉസ്താദന്മാരെ ക്ലാസ് എടുക്കുമ്പോൾ പറയുമ്പോൾ സൈഡിൽ നോട്ട് ബുക്കിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കണം, എങ്കിലും പിന്നീട് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. തൈലീമികളൊക്കെ ശ്രദ്ധിക്കണം. എന്റെ ഉസ്താദൊക്കെ എന്ന് പറഞ്ഞാൽ അൻവർ വാക്കി ഉസ്താദ് നിങ്ങൾക്ക് അറിയാലോ, വളരെ സരളമാണ് ഉസ്താദ്. തറസ്സെടുക്കുമ്പോ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇന്നും ശരിക്കും പ്രസംഗത്തിന് ഉപകാരപ്പെടും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെറുതെ സംസാരിക്കുന്നതാണ്, പക്ഷെ അതിലൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. സഹാബികളിൽ ഏറ്റവും അവസാന സ്വർഗത്തിൽ പോകുന്ന ആൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കേട്ടു.
ഹബീബ് റളിയല്ലാഹു അൻഹ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിൽ അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറയുന്നു, ആയിഷാ ബീവിയേ, ഞാനിതാ 1000 നാണയം പാവപ്പെട്ടവർക്ക് സ്വർഗ്ഗം നൽകിയിരിക്കുകയാണ്. എന്റെ സമ്പാദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ ഇതാ സ്വർഗ്ഗം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അതുകൊണ്ടും ഒരിക്കലും ആ അവസാനത്തെ ചാൻസിൽ നിന്ന് മുകളിലേക്ക് കടക്കുന്നില്ല. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ സഹാബികൾ സമ്പത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിചാരണ നേരിടേണ്ടത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ആരാണെന്ന് പ്രിയപ്പെട്ടവർക്കറിയുമോ? പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കടക്കുന്ന ആരാ? പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നതാരാടുമ്പോ അല്ലാഹുവേ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം സഹാബികളിൽ ഏറ്റവും ഒടുവിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സുലൈമാൻ നബി അലൈഹിസ്സലാം. എത്രയോ അത്ഭുതങ്ങൾ അല്ലാഹു കൊടുത്ത മഹാനാ, എത്രയോ എത്രയോ സിംഹാസനത്തിന്റെ സമ്പന്നതയുടെ കൊടുമുടി കൊടുത്തു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, എത്രയോ സൗഭാഗ്യം കൊടുത്തു കരുണക്കടലാറ് പടച്ചതമ്പുരാ. അതിന്റെ വിചാരണയുടെ അളവുകോലനുസരിച്ച് അവസാനം മാത്രമാണ് സ്വർഗത്തിലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ എത്ര അത്ഭുതമാണതൊക്കെ, അതൊക്കെ ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് അല്ലാഹുവേ കരമുയർത്തി പൊട്ടിക്കരഞ്ഞോ, തമ്പുരാനെ ഞങ്ങൾക്ക് നീ തന്നത് മുഴുവനും വിചാരണ ചെയ്യുമെന്നുറപ്പാണ്. ആ വിചാരണയുടെ സമയത്ത് ഞങ്ങൾ അല്ലാഹുവേ നരകത്തിലാക്കല്ലേ അല്ലാ. 2000 ഒറ്റ നോട്ടായാലും 500 നാല് നോട്ടായാലും വിചാരണ കണക്കാ. 2000 ഒറ്റ നോട്ടായതുകൊണ്ട് വിചാരണ എളുപ്പമാകും എന്നാരും കരുതണ്ട, എണ്ണാൻ എളുപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. എണ്ണാൻ വളരെ സിമ്പിളായിരിക്കും, പക്ഷേ വിചാരണ കറക്റ്റ് തന്നെയായിരിക്കും. ഇപ്പോ 2 ദിവസം മുമ്പ് ഒരു മുസ്ലിയാരനോട് പറഞ്ഞ, നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ പള്ളിയിൽ ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദെ 1000 500 നോട്ട് ആ ബുദ്ധിമുട്ട് നിലനിൽക്കാൻ വേണ്ടി നിങ്ങളത് ആരക്കാരക്കാരക്കാരൻ പറഞ്ഞു. അതിപ്പോ എന്താ അങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞിട്ട് ജീവിതത്തിൽ ആദ്യമായി മൗലൂദിന് 2000 രൂപ അവിടെ കിട്ടി. അത്ര അല്ല, കാരണം വീട്ടിൽ വേറെ ചില്ലറൊന്നും ഇല്ലായിരുന്നു, 2000 രൂപ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നീല കയ്യിൽ പോലെ 2000 രൂപ. അപ്പൊ അതിൽ പ്രസംഗം ഉണ്ട്. ചില ആൾക്കാർ പറയാ പുസ്തകന്റെ പ്രസംഗം 2000 നോട്ട് കിട്ടും, എത്ര ബോധം. വാട്സപ്പിലൂടെ നോക്കുമ്പോ പ്രസംഗം കേൾക്കാം അത്ര പ്രധാനമന്ത്രിയുടെ. അതുകൊണ്ട് ഒരാൾ ചോദിക്കും ഉസ്താദിന്റെ പ്രസംഗം വാട്സപ്പിൽ കിട്ടുന്ന പോലെ ഇതിനകത്ത് നോട്ട് കിട്ടും. അപ്പോ അപ്പൊ ഞാൻ പറയുന്ന എന്തെന്നറിയോ, നിരോധിച്ചാലും ഇല്ലെങ്കിലും കൈമടക്ക് കൂടുതൽ കൊടുത്തു, എന്തായാലും തീരാൻ പോവാ. ഇനി ഒരു സുപ്രഭാതത്തിൽ വാർത്ത വരും, സ്വന്തം ഭാര്യക്ക് ഭർത്താവിനെ മാറ്റാം, സ്വന്തം ഭർത്താവിന് ഭാര്യയെ മാറ്റാം. 50 വയസ്സുള്ളവരെ കൊണ്ടുപോയിട്ട് 10 വയസ്സുള്ള 5 എണ്ണത്തെ തിരിച്ചു വാങ്ങിക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അല്ലാഹുവേ ബാങ്ക് വീട്ടിൽ തുടങ്ങേണ്ടി വരും. ഒരു സ്ഥലത്ത് പോയാലും തിരക്ക് ഒഴിയൂല. അപ്പൊ ഇത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ, വിചാരണയ്ക്ക് എളുപ്പമായിട്ടല്ല. അല്ലാഹുവിന്റെ കോടതി നമ്മൾ എത്ര സമ്പാദിച്ചോ അതിന് കണക്കുണ്ട്. കൃത്യമായി പടച്ചും വിചാരണ നടത്തും, നമ്മൾ മറുപടി കൊടുത്തേ പറ്റൂ. ആ ഭയം മനസ്സിൽ വന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു, പക്ഷേ രക്ഷപ്പെടാൻ പറ്റില്ല, അല്ലാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സഹാബികളിൽ ഏറ്റവും അവസാനം മാത്രമേ സ്വർഗത്തിൽ കിടക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിയൂ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കാൻ പറ്റുള്ളൂ. ചിന്തിച്ചു നോക്കിയേ, അല്ലാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയണം. പള്ളിക്കെത്ര കൊടുത്താലും മദ്രസക്കെത്ര കൊടുത്താലും അതൊക്കെ അല്ലാഹുവിന്റെ കോടതിയിൽ കണക്ക് നോക്കുമ്പോ നന്മക്കുള്ളതാണെങ്കിലും നോക്കണമല്ലോ, നന്മക്ക് വേണ്ടിയുള്ളതാണെങ്കിലും നോക്കണമല്ലോ. അല്ലാഹുവേ പടച്ചവനെ നീ കാക്കണം. അല്ലാഹുമ്മ ആസിബ്നി ഹിസാബൻ യസീറാ. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒടുവിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഫീഖീ
ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണെന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, എത്ര അത്ഭുതമാണതല്ല, എത്ര മഹാത്ഭുതമാണതല്ല. എന്തുകൊണ്ടാണ് അവർക്ക് എങ്ങനെ കഴിഞ്ഞതെന്നറിയുമോ? അവര് നരകത്തെ പേടിച്ച് കരഞ്ഞത് മാത്രമല്ല, അങ്ങനെ ജീവിക്കാൻ വരെ കൂട്ടാക്കിയതാണ്. നമ്മളാണെങ്കിലോ മരിപ്പ് വീട്ടിൽ പോയി പടച്ചോനെ നീ കാക്കണോ എന്ന് പറഞ്ഞ് തട്ടമിട്ട് കരയും, അതിന് വന്നിരുന്നാലും കരയും. പക്ഷെ കാണിക്കുന്നതോ നരകം വിലയ്ക്ക് വാങ്ങുന്ന തെമ്മാടിത്തരങ്ങളാണ്. നാം പറയുമ്പോ കരയും, നാം ദുആ ചെയ്യുമ്പോ കരയും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും കരയും. നമ്മുടെ പള്ളിയിലെ ഉസ്താദ് വീട്ടിൽ വന്ന് ദുആരക്കുമ്പോ കരയും, അല്ലാഹുവേ എന്നിട്ട് ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത് ആ കരച്ചിലിനോട് ചേരുന്ന സ്വഭാവം അല്ലാതെ പോയാൽ അവിടെയാണ് തോറ്റുപോകുന്നത്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവോ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ച മഹാനല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായില്ലേ? ഹസ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയായില്ലേ? റസൂലുള്ളാഹിയുടെ മരുമകനായില്ലേ? അല്ലാഹുവേ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മരുമകനായില്ലേ? ഭാഗ്യമുള്ള മഹാനായ അലി റളിയല്ലാഹു അൻഹു എത്രയോ 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 തവണ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് നരകത്തെ ഓർത്ത്. ഒരിക്കൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ വിരുന്നൊരുക്കി, പൈസയുണ്ടല്ലോ, നല്ല കാശുണ്ട്, എല്ലാവരെയും വിളിച്ച് വീട്ടിൽ ഭക്ഷണം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം ഇട്ട് കൊടുത്തപ്പോ ആരംഭ റസൂല ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് ദുആരൊന്നു കഴിച്ചു തീരുന്നതിന് മുമ്പ് ആ ഭക്ഷണം കൊണ്ടുവച്ച ഉടനെ അല്ലാഹുവിന്റെ റസൂല ദുആരന്നു, അല്ലാഹുവേ ഓരോ ഇതിന്റെ ഓരോ തരി ഭക്ഷണവും അനുസരിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നരകത്തിൽ നിന്ന് മോചനം കൊടുത്ത് സ്വർഗത്തിൽ സ്ഥാനക്കയറ്റം കൊടുക്കണേ അല്ലാ. ഇത് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന് ആമീൻ പറഞ്ഞിട്ട് അനുവാദമില്ലാതെ ആ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി നടന്നുപോയി. വീട്ടിലേക്ക് ചെന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു വന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തങ്ങളെ കരയുന്നതെന്തിനാണ്? അലി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹു കരയുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. അത്ര സന്തോഷമാണ് അവരുടെ കുടുംബജീവിതം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ സങ്കടം മാറ്റി തരാ നിനക്ക് പറ്റുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മുത്ത റസൂലിന്റെ കരളിന്റെ കഷണമാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ കരയുന്ന ആ കണ്ണീരിന് ഞാൻ പരിഹാരം കാണുമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നമ്മൾ നിത്യവൃത്തിക്ക് വകയില്ലാത്തവരല്ലേ? ഉസ്മാന് നല്ല കാശുണ്ടല്ലോ, ഉസ്മാന് നല്ല സമ്പത്തുണ്ടല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഇന്നെല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കി. നമ്മുടെ മുത്ത റസൂൽ അവിടെ പോയി ദുആരന്നറിയോ, ഇത്ര നല്ല ഭക്ഷണം തയ്യാറാക്കി തന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിച്ച് സ്വർഗത്തിൽ ദറജ ഏറ്റിക്കൊടുക്കട്ടെ ഭക്ഷണത്തിന്റെ അളവനുസരിച്ചെന്ന് ദുആരന്നു. നമുക്ക് ആ ദുആ കിട്ടാൻ ഒരു മാർഗമില്ലല്ലോ ഫാത്തിമ, നമ്മൾ തന്നെ പട്ടിണിയല്ലേ, കഴിക്കാൻ കാരക്കയുടെ ചീന്തുപോലും ഇല്ലാതിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് മുത്ത റസൂലിനെയും ഇത്രയും സഹാബികളെയും വീട്ടിൽ വിളിച്ച് ഭക്ഷണം കഴിപ്പിക്കുക? അതുകൊണ്ട് ഫാത്തിമ ആ സങ്കടമോർത്തിട്ട് കഴിക്കാൻ പോലും നിക്കാറ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. നിന്റെ മുത്ത റസൂൽ ഇവിടെ വന്ന സഹാബത്തിനോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ദുആ ചെയ്താൽ എത്ര സന്തോഷമാകുമായിരുന്നു എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയേ നാളെ ഉച്ചക്ക് ഇവിടെയാണ് എല്ലാവർക്കും ഭക്ഷണമെന്ന് പോയെന്ന് പറയുക. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നിനക്ക് പ്രാന്താണോ? ഞങ്ങള് പട്ടിണിയല്ലേ ഫാത്തിമ, പിന്നെ എങ്ങനെയാണ് മുത്ത റസൂലും സഹാബത്തിനും ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്ക? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഉറപ്പിന്മേൽ അലി റളിയല്ലാഹു അൻഹു പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ ഇശാനസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു, റസൂലേ നാളെ ഉച്ചക്ക് എന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം.
എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്ത പാപപ്പെട്ട അലിയാര് തങ്ങളുടെ വീട്ടിൽ സദ്യ ഒരുക്കിയോ, ഭക്ഷണം തയ്യാറാക്കിയോ, വിരുന്നിന് കൂപ്പുകൂട്ടിയോ? സമയമായി. അല്ലാഹുവേ, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഫാത്തിമ എന്തു കൊടുക്കും? ഫാത്തിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും സഹാബികളും ഉച്ചക്ക് കഴിക്കാനില്ലാതെ മടങ്ങി പോകേണ്ടി വരുമോ? ഫാത്തിമ, ഞാനൊന്ന് നരകമോചനം കിട്ടുന്ന ഒരു സന്തോഷം സ്വപ്നം കണ്ടുകൊണ്ട് കരഞ്ഞതല്ലേ? ഫാത്തിമ, എന്തിനാണ് നീ അത് ആവേശത്തോടെ ഏറ്റെടുക്കാൻ പോയത്? ഫാത്തിമ റളിയല്ലാഹുവിനെ പറയുകയാണ്, വലിയ കല്ല് വെച്ച് അടുപ്പ് കൂട്ടിയിട്ട് വലിയ ഒരു പാത്രം കൊണ്ടുവന്ന് അല്ലാഹുവേ അതതിന്റെ മുകളിൽ വെച്ച് വെള്ളം മാത്രം വെച്ച് അടപ്പിട്ടടച്ചു വെച്ചിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു അടപ്പ് ചെന്ന് തുറന്നു നോക്കിയിട്ട് പറയുന്നു, ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങള് നിരാശനായി ഈ ചെറിയ കുടിലിൽ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ അലിയാര് തങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരിക, അരമ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങള് ഇതിന്റെ അകത്തിരുന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാ. അല്ലാ അല്ലാ, ആരുമറിയാത്ത പരമരഹസ്യം അലി റളിയല്ലാഹുവും ഫാത്തിമ റളിയല്ലാഹുവും മാത്രം അറിയുന്ന അതീവ രഹസ്യമാണ് ഇവിടെ നടക്കുന്നത്. സഹാബികൾ വരും, അല്ലാഹുവിന്റെ റസൂൽ വരുന്നു, എല്ലാവരും വന്ന് അലി റളിയല്ലാഹുവിന്റെ വീടിന്റെ അകത്തും പുറത്തുമായിരുന്നു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹുവിന് അലിയാര് തങ്ങളുടെ അകത്തേക്ക് വിളിച്ചു, അടപ്പൊന്ന് തുറക്കണം തങ്ങളെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഫാത്തിമ, ഇല്ല ഫാത്തിമ, ഇല്ല, ഞാൻ ആ പാത്രത്തിന്റെ മൂടി എടുക്കില്ല, എനിക്ക് പേടിയാണ് ഫാത്തിമ, എനിക്ക് പേടിയാണ്. എന്റെ റസൂലുള്ള ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞു വിടേണ്ടി വന്നാൽ എനിക്കത് താങ്ങാൻ പറ്റൂല ഫാത്തിമ. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ എടുക്കില്ല. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളോട് ഫാത്തിമ റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, നിങ്ങളാ വലിയ പാത്രത്തിന്റെ മൂടിയും എടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ പരിസരത്ത് നിൽക്കുന്നില്ല, മാറിപ്പോയി തേങ്ങിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നടന്നു നടന്നു വന്ന് ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അന്നയുടെ ആ വലിയ പാത്രത്തിന്റെ മൂടി അങ്ങോട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു അങ്ങോട്ട് മാറ്റുമ്പോ ഇന്നുവരെ അറേബ്യൻ മണ്ണ് കണ്ടിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത ഭക്ഷണത്തിന്റെ മനോഹരമായ രുചിയുടെ സ്വാദിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. അലി റളിയല്ലാഹു അൻഹു ആ സുഗന്ധം എടുത്തിട്ട് ഓടി വന്നു നോക്കുമ്പോ ആ വലിയ പാത്രം നിറച്ചു ഭക്ഷണമാണ്. അലി റളിയല്ലാഹു ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയുടെ മുമ്പ് വെച്ച് മുത്ത റസൂലിനെ വാരിപ്പിടന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുപോള്, അങ്ങയുടെ കരളിന്റെ കഷണമല്ല നബിയേ, അങ്ങയുടെ കരളാണ് റസൂലേ, അങ്ങയുടെ കരളാണ് റസൂലേ. അരമ്പ റസൂലും കാര്യങ്ങളൊക്കെ അറിയ സഹാബികളും അയൽവാസികളും എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് മുത്ത റസൂലിനോട് സങ്കടം പറഞ്ഞു, നബിയേ മാപ്പാക്കണം റസൂലേ. അങ്ങ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിന്റെ ദർജകൾ ഇങ്ങനെ പറഞ്ഞപ്പോ പാപപ്പെട്ട ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുവോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയേ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന് നിന്റെ പടച്ചവനറിയാം. അലിയാരുടെ കയ്യിൽ എന്താ ഉള്ളത്? കാരക്കയാണോ പത്തിരിയുടെ കഷണങ്ങളാണോ? അത് പടച്ച റബ്ബിനറിയാം, അത് പടച്ച റബ്ബിനറിയാം. അതുകൊണ്ട് അതുമായിട്ടാണ് നിന്റെ വെല്ലുവിളി, അതുമായിട്ടാണ് നിന്റെ വെല്ലുവിളി. ഉള്ളവരോട് അല്ലാഹു റബ്ബിൽ ഇസ്സത്തിന് അതുമായിട്ടാണ് വെല്ലുവിളി. നിന്റെ ജീവിതത്തിലുള്ളത് അല്ലാഹു എന്തെന്നറിയാമല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്രയോ
രാത്രിയും പകലും ആ നരകത്തെ പേടിച്ച് പൊട്ടിക്കരഞ്ഞു പോയവരാണ്. കല്യാണം കഴിഞ്ഞ ഒന്നാമത്തെ രാത്രിയുടെ സുഖ സന്തോഷം പോലും മാറ്റിവെച്ചിട്ട് പരലോകത്തിന്റെ കബറിന്റെ മരണത്തിന്റെ ഭയാനകരമായ ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കരഞ്ഞു പോയവരാണ്. സുബ്ഹാനല്ലാഹ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരളലീപ്പിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗം കൂടി പറയാനുണ്ട്. അതിനു മുമ്പ് എന്റെ കിഴിനില വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനോടാണ് വിചാരണ. ഇവിടെയുള്ള സമ്പന്നനോടുള്ളത് പോലെ പാവപ്പെട്ടവരോട് റബ്ബിന് വിചാരണാമുഖമില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് മുത്തസൂല് പറഞ്ഞതുപോലെ, നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നരകമോചനം നേടേണ്ടത്, നിന്റെ കയ്യിലുള്ളത് കൊണ്ടാണ് നരകമോചനം നേടേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ഈ കീഴ്നിലയിലും ജീവിച്ചിരിക്കുന്ന ഈ ഒരു തലമുറ അങ്ങ് മരണപ്പെട്ടു പോയാ ഇന്നത്തെ പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ളോ പള്ളിയോട് മഹബത്തുള്ള ഒരു വിഭാഗം അങ്ങ് മരണപ്പെട്ടു പോയാൽ പിന്നെ വളർന്നു വരുന്ന ജനറേഷനിലെ ചെറുപ്പക്കാര് ഈ പള്ളിയെ സംരക്ഷിക്കുന്നതിന് കഴിവുള്ളവരാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നാം നമ്മുടെ കിഴിനില പള്ളിയുടെ പരിസരത്തിലൊന്ന് അല്ലാഹുവേ നമ്മളാൾ കഴിയുന്ന വിധത്തിലുള്ള ചെറുതും വലുതുമാറ സ്വതക്കയൊക്കെ കൊടുത്ത് ഭംഗിയാക്കി മനോഹരമാക്കിയ നമ്മുടെ കിഴിനില പള്ളി, ആ മനോഹരമായ പള്ളിയെ നല്ലതുപോലെ പരിപാലിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞ് തമ്മിലടിച്ച് ചേരിതിരിയുമ്പോ ഈ ശബ്ദം കേൾക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ ഉത്തരവാദികളാണ്. അല്ലാഹു നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തരണമെന്നില്ല, എപ്പോഴും ഒരു ആനന്ദം തരണമെന്നില്ല. പെട്ടെന്ന് പടച്ച തമ്പുരാൻ ദുരന്തങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ ജീവിതം മാറ്റും. ഞാനതാ ഇന്നലക്ക് മുമ്പ് വക്കെന്ന് പറയുന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ സംഭ്രമത്തിനൊക്കെ ഏറ്റവും ബന്ധമുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാൻ അവിടെ കണ്ടു. അല്ലാഹുവേ, ഞാൻ സംഭ്രമം മുസ്ലിം ജമാഅത്തിൽ പഠിച്ചവനാണ്. ആ സഹോദരൻ എന്റെ മകന്റെ കാര്യമൊക്കെ ഇറന്നിട്ട് സ്റ്റേജിൽ നിറങ്ങിയപ്പോ എന്റെ കരം കവർന്നിട്ട് പറഞ്ഞു, സാറേ എന്റെ പൊന്നുമോനും മരണപ്പെട്ടു പോയി, 20 വയസ്സ് കഴിഞ്ഞവനാണ്. അല്ലാ അല്ലാ, 20 വയസ്സ് കഴിഞ്ഞ പൊന്നുമോ മരിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ദ്വാരക്കാൻ പറയുമ്പോ അല്ലാഹു തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗം ചിലപ്പോ ആ രീതിയിലൂടെ കണ്ണീരിലാക്കാൻ പടച്ചോ കഴിവുള്ളവനാണ്. ഇന്ന് തന്നിരിക്കുന്ന സമ്പാദ്യം എന്നും പടച്ചോ തരണമെന്നില്ല. പക്ഷെ തന്ന സാഹചര്യത്തെ കുറിച്ച് അല്ലാന്റെ കോടതിയിൽ മുനയുള്ള ചോദ്യമുണ്ട് എന്ന് മറക്കണ്ട. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട്, ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്തുകൊണ്ട്, ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ ഹക്കുകൊണ്ട്, ഇവിടെ പറഞ്ഞ ഹദീസിന്റെ ആയത്തിന്റെ ഭവ്യത കൊണ്ട്, അല്ലാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഗുരുത്തം കൊണ്ട്, ഈ പള്ളിയുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ഈ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ മുന്നിൽ കരഞ്ഞു ദുആ ചെയ്യാൻ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് തമ്പുരാനെ. ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളു റബ്ബേ, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളു പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ നീ പിന്നെ വരാ എന്ന് പറഞ്ഞ് വാതിലടച്ച് കളയല്ല റഹ്മാനെ. നീ സ്വീകരിക്കണേ തമ്പുരാനെ, നിന്റെ കാരുണ്യമില്ലെങ്കിൽ ഒന്നുമില്ല പടച്ചവനെ. നിന്റെ കബൂലിയത്തില്ലെങ്കിൽ ഞങ്ങളില്ല റഹ്മാനെ. നിന്റെ സ്നേഹമില്ലെങ്കിൽ നിങ്ങൾ വെറും വട്ടപൂജ്യമാണ് റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ നന്ദി കെട്ടവരാണെന്ന് ഞങ്ങൾക്കറിയാം. നീ തന്ന വിശാലമായ അനുഗ്രഹത്തിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയാനാണ്? നീ തന്ന കണ്ണുകൾ, നീ തന്ന അവയവങ്ങൾ, നീ തന്ന സന്താനങ്ങൾ, നീ തന്ന സൗഭാഗ്യങ്ങൾ, അല്ലാഹുവേ ഒരു വലിയ ഡയറിയിൽ എഴുതിയാലും തീരില്ല റഹ്മാനെ. അങ്ങനെയുള്ള ഞങ്ങൾ എത്ര നന്ദി രേഖപ്പെടുത്തിയാലാണ് മതി വരിക? അല്ലാഹുവേ ഞങ്ങളെ നീ നന്ദി കെട്ടവരുടെ ലിസ്റ്റിൽ തഴഞ്ഞു കളയല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം നിനക്ക് ശുക്ര രേഖപ്പെടുത്താൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പരമാവധി നമസ്കാരത്തിൽ നല്ല ശ്രദ്ധ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം സാധുക്കൾക്ക് ചെലവഴിക്കാനുള്ള മനസ്സ് തരണേ റഹ്മാനെ. അല്ലാഹുവേ ഇവിടെയാണ് വാഹനാപകടത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ കണ്ണനല്ലൂർ വിദ്യാർത്ഥിയായിരുന്ന മുത്തഅല്ലിമായിരുന്ന മുഹമ്മദ് റാഫി എന്ന പൊന്നുമോനെ കബറടക്കിയത്. ദറസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ വാഹനാപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട മുഹമ്മദ് റാഫി കിടക്കുന്നത് കിഴിനിലപ്പള്ളിയുടെ കബറസ്ഥാനിലാണ് ഞാൻ മറന്നിട്ടില്ല. എത്രയോ വർഷമായി റഹ്മാനെ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. മുത്തഅല്ലിമായിരിക്കുമ്പോ മരിച്ചുപോയതാണ്, ഇതുകൊണ്ട് ആ സഹോദരന്റെ ബറക്കത്തുകൊണ്ട് തമ്പുരാനെ ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ.
അല്ലാഹുവെ ഞങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ചെലവഴിച്ച് പടച്ചവനെ കടയ്ക്കൽ സ്നേഹസാഗരമെന്ന ഒരു ആതുരാലയം രോഗികൾക്ക് ആരോരുമില്ലാത്തവർക്ക് അഭയം തേടി വരുന്നവർക്ക് ഞങ്ങൾ ഒരുക്കുമ്പോ അതിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. മരിച്ച ഉമ്മാക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞ് എപ്പോഴും അവിടെ വരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവെ അവിടെ വരുന്ന സഹോദരങ്ങൾ നാളെ അവിടെ രാവിലെ ഭക്ഷണം കൊടുക്കുന്നത്, അല്ലാഹുവെ ഒരു ടീച്ചറുടെ മകൻ അല്ലാഹുവെ നാളെ ആ കുഞ്ഞിന് 10 വയസ്സ് കഴിയുന്നു, അതിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആതുരാലയത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്, നീ സ്വീകരിക്കണേ അല്ലാ. അവിടുത്തെ രോഗികൾ കരയുന്നവരാണ് അധികവും. ആരുമില്ല ഉസ്താദെ, വേദനിക്കുന്നു ഉസ്താദെ, ഇവിടുത്തെ സന്തോഷം മാത്രമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമുണ്ടെങ്കിലും അല്ലാ, വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ആരൊക്കെ അതിന് എന്തൊക്കെ സഹായം ചെയ്യുന്നുവോ അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവെ അങ്ങനെ അതിലൂടെ യതീമീങ്ങളുടെ കല്യാണത്തിലൂടെ, കിടിനിലപ്പള്ളിയുടെ മദ്രസയുടെ നവീകരണത്തിലൂടെ, അല്ലാഹുവേ വരുമാനത്തിനുള്ള സദഖയിലൂടെ അങ്ങനെ നന്ദി സമ്പത്തികമായി നന്ദി രേഖപ്പെടുത്തിയവരെ മുഴുവനും അനുഗ്രഹിക്കണം തമ്പുരാനെ, നീ അനുഗ്രഹിക്കണം പടച്ചവനെ. അല്ലാഹുവെ ഞങ്ങളെ ഞങ്ങളാക്കിയത് ഞങ്ങളുടെ ഉമ്മയും വാപ്പയുമാണ്. ഭക്ഷണം തന്നു, താരാട്ടുപാടി മുത്തം തന്നു, ഓമനിച്ച് ഞങ്ങളെ തറയിൽ വെക്കാതെ കൊണ്ടു നടന്ന ഞങ്ങളുടെ ഉമ്മയും വാപ്പയും. അല്ലാഹുവെ ഞങ്ങൾ വളർന്നു വലുതായത് കൊണ്ട് അവരോടൊരു വെറുപ്പ് ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അവര് കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തിയാൽ ഒരറപ്പും കൂടാതെ അത് കൈകൊണ്ട് വൃത്തിയാക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എപ്പോഴും അവരോ കൂടെ നടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റഹ്മാനെ. യാ ഹഫീദു യാ അല്ലാ, നീ തന്നെ കാക്കണേ അല്ലാ, നീ തന്നെ കാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട മക്കൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. റബീഉൽ അവ്വൽ വരികയാണ്. റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ട് പാടാൻ, ഖുർആൻ ഓതാൻ, സ്വലാത്ത് ചൊല്ലാൻ, പ്രസംഗിക്കാൻ, കലാപരിപാടികൾ പങ്കെടുത്ത് ഘോഷയാത്രയിൽ പങ്കെടുത്ത് നിർവൃതി അടയാൻ, സുന്നത്ത് ജമാഅത്തിന്റെ കകളഞ്ഞ കുടുംബത്തിലെ മക്കളാകാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളികളുടെ ചുറ്റും അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നവർ, കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്ത് എന്ന എന്റെ മഹലിന് ചുറ്റും കിടക്കുന്നവർ, ഇവിടെയും ഈ വന്ന ഓരോരുത്തരുടെയും പള്ളിയുടെ ചുറ്റും കിടക്കുന്നവർ, അല്ലാഹുവേ ആ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ. ഇവിടുത്തെ അസിസ്റ്റന്റ് ഇമാമായ സിറാജുദ്ദീൻ മൗലവിയുടെ മാതാപിതാക്കൾ ഖബറിലാണ്, എന്റെ വാപ്പ ഖബറിലാണ്, ജാബിർ ഉസ്താദിന്റെ ഉപ്പ ഖബറിലാണ്, അല്ലാഹുവെ ഇവിടുത്തെ ഇമാമായ മഹമ്മൂദ് ബാഖർ ഉസ്താദിന്റെ ഉപ്പ ഖബറിലാണ്, ഇവിടെ വന്ന എത്രയോ പേരുടെ ഉപ്പയും ഉമ്മയും ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്, ഉപ്പ ഖബറിലാണ്. അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹുവെ ഖബറിന്റെ അകത്ത് കഴിയുന്ന എത്രയെത്ര മുഖങ്ങളാണ് ഓർമ്മ വരുന്നത്. അവര് കരയുകയാണോ, അവര് നിലവിളിക്കുകയാണോ, അവര് നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയാണോ, അവരുടെ ശരീരം ഞെരുങ്ങിയിട്ട് നിലവിളിക്കുകയാണോ, അറിയില്ല റബ്ബേ. ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാണ്? ഞങ്ങൾ അടുത്ത യാത്രക്ക് വേണ്ടി അല്ലാഹുവെ അറിയാതെ ഒരുങ്ങുന്നവരാണ്. അവരുടെ ഖബർ വിശാലമാക്കണം തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഇനി ഞങ്ങളാണ് ഞങ്ങളാണ് ഇനി ഞങ്ങളാണ് പള്ളിയിലെ സന്തൂക്കിലേക്ക് ഇനി കയറാനുള്ളവരുള്ളവര്. പടച്ചവനെ ആ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാക്കണേ അല്ലാ. റബ്ബേ റബ്ബേ അല്ലാഹുവേ സ്വർഗത്തിനു വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല റബ്ബേ. പടച്ചവനെ ഈ വാളും ഈ ദുആയും ഈ ജനങ്ങൾ കൊടുത്ത സ്വതക്കയും സ്വർണവും ഒക്കെ അതിനുള്ള ഒരു ഒരുക്കമാക്കണേ അല്ലാ. സ്വർഗത്തിൽ കടക്കുന്നവരെ വെച്ച് നോക്കുമ്പോ ഞങ്ങൾ വെറും വട്ടപൂജ്യമാണ്. ഈ പ്രോഗ്രാം എത്രയോ അകലത്തിൽ നിന്ന് കണ്ട് കൽബ് പൊട്ടി സ്വതക്ക ചെയ്ത മുഴുവൻ ആളുകളും, അല്ലാഹുവേ അവർക്കൊക്കെ നീ സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിപ്പിക്കണേ തമ്പുരാനെ. എളിമ പറയാതെ ഞങ്ങളുടെ ശബ്ദം തീരല്ല റബ്ബേ. എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഞങ്ങളെ കണ്ണടയ്ക്കല്ലേ അല്ലാ.
പടച്ചവനെ ഇവിടെ വന്ന മുത്തഹല്ലിമീങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഏതൊക്കെ സ്ഥലത്ത് നിന്ന് ഏതൊക്കെ ദറസിൽ നിന്ന് വന്നവരും മുഴുവനും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ജാബിർ ഉസ്താദിന്റെ ദറസിൽ മുത്തഹല്ലിമീങ്ങളുണ്ട്, അവർക്ക് നീ ഖൈറും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട ഉസ്താദിന് അല്ലാഹുവേ തന്റെ ജീവിതത്തിൽ മരിക്കുന്നവരെ ഇഖ്ലാസോടെ ദറസ് എടുക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ഭാര്യയെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിലേക്ക് കുടുംബത്തെ നയിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഒരു ഹറാം പോലും ചെയ്യാൻ നീടം വരുത്തല്ല റബ്ബേ. ആ പ്രിയപ്പെട്ട മക്കളുടെ ശാരീരിക രോഗങ്ങളെ ബുദ്ധിമുട്ടുകളെ എന്തുണ്ടോ അത് മുഴുവനും നീ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുകൾ ഞങ്ങൾ അറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ നീ കരിച്ചു കളയണേ റബ്ബേ. നീ കരിച്ചു കളയണേ അല്ലാ. നീ കരിച്ചു കളയണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്ക് അസുഖം തന്നാൽ ഞങ്ങളുടെ മക്കൾക്ക് പിന്നെ ആരുമില്ല റബ്ബേ. ഞങ്ങൾ തളർന്നു പോയാ ഞങ്ങളുടെ വീട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. ഞങ്ങളുടെ ഭാര്യയുടെ സന്തോഷം നിലയ്ക്കും. ഞങ്ങളുടെ വീടിന്റെ കളിചിരി അസ്തമിക്കും. അല്ലാഹുവേ, യാ ഷാഫി യാ കാഫി യാ മുആഫി എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അതിനെ കരിച്ചു കളയണേ അല്ലാ. വലിയ പരീക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് തന്ന് നീ ഞങ്ങളെ കട്ടത്തിലാക്കല്ലേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്ക് ഈമാൻ കുറവാണ്, ഞങ്ങളെ കാക്കണേ റബ്ബേ. എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ രോഗികളായി കഴിയുന്ന റബ്ബേ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വെമ്പായം നാസറുദ്ദീൻ ഫൈസി ഉസ്താദ്, അല്ലാഹുവേ അല്പം കടുത്ത സീരിയസ് ഘട്ടത്തിലാണ് എല്ലാവരും ആമീൻ പറയുക. അല്ലാഹുവേ ആ ഉസ്താദിന്റെ ശാരീരിക ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. ആഫിയത്ത് മടക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിന്റെ ദുആടെ ബറക്കത്ത് കൊണ്ടാടന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കാപ്പിലുമർ ഉസ്താദ് എന്ന പൊട്ടച്ചിറ അൻവരിയയിലെ കരുത്തനായ ആത്മീയ സാരഥി അല്ലാഹുവേ രോഗശയ്യയിലും സന്തോഷമുണ്ട് കുട്ടി എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുന്നത്. അല്ലാഹുവേ ആ പുഞ്ചിരി നീ മായിച്ചു കളയല്ലേ റഹ്മാനെ. അത്തിപ്പറ്റ ഉസ്താദ്, ചെമ്പിലങ്ങാട് ഉസ്താദ്, മാത്തൂർ ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ കുമരംപുത്തൂർ ഉസ്താദ്, ആരിക്കുട്ടി ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ മണ്ണാർക്കാട് സാദിഖ് ഉസ്താദ്, റഹ്മാനെ പടച്ചവനെ സയ്യിദ് ജഫ്രി മുത്തുകോയത്തങ്ങളും, അല്ലാഹുവേ അങ്ങനെ തുടങ്ങി തുടങ്ങി എത്രയോ ആത്മീയ നേതാക്കന്മാര്, പടച്ചവനെ ചെറുവാളൂർ ഉസ്താദ് ഉൾപ്പെടെ എല്ലാ മഹത്തുക്കൾക്കും ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ പറഞ്ഞതൊക്കെ വടക്ക മലബാറിന്റെ ആത്മീയ നേതാക്കന്മാരാണെങ്കിൽ കൊച്ചു തെക്കൻ കേരളത്തിന്റെ ഭാഗത്ത് വരുമ്പോ അല്ലാഹുവേ ഞങ്ങളുടെ ബഹുമാനനായ അതിരാംപട്ടണം ഉസ്താദെന്ന, ആറ്റശ്ശേരി ഉസ്താദെന്ന, മമ്മിക്കുട്ടി അസ്രത്തെന്ന ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാൻ മഹാനായ ഉസ്താദ്, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ നാട്ടിലെ മന്നാനിയിലെ കരുത്തനായ കൊളപ്ര ഉസ്താദ്, കെ പി ഉസ്താദ്, അല്ലാഹുവേ മറ്റു ഗുരുനാഥന്മാര് സയ്യിദന്മാര് സ്വാലിഹീങ്ങളും ഉസ്താദ്, അല്ലാഹുവേ അല്ലാഹുവേ അവരെയെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. അൻമറഞ്ഞു പോയ തഴവ ഉസ്താദ്, കരീം ഉസ്താദ്, കോയ ഉസ്താദ്, എന്നം യൂസുഫ് ഉസ്താദ്, അല്ലാഹുവേ പടച്ചവനെ വടക്കം മലബാറിലെ മറ്റു ഉസ്താദുമാര് എല്ലാവരുടെയും കബറുകളിലേക്ക് നിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, അവരുടെ അറിവോ അവരുടെ തക്കുവയോ ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ ഈ പാവപ്പെട്ട ഞങ്ങൾ നീ തന്ന ശബ്ദവും അറിവും വെച്ച് ഇങ്ങനെ അത് പറയുന്നതല്ലാതെ ഒരു യോഗ്യതയും ഇല്ല റഹ്മാനെ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നരകത്തിലെറിയുന്ന പ്രഭാഷകരുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞാൻ ഈ പറയുന്ന വാക്ക് വിശ്വസിച്ചിട്ടാണ് ഈ ജനങ്ങൾ ഇത്രയും സ്വതക്ക നൽകിയത്. അല്ലാഹുവേ അവരെ ഒരിക്കലും നിരാശപ്പെടുത്തല്ല റബ്ബേ. പടച്ചവനെ ഞങ്ങൾ പ്രസംഗിക്കണമെങ്കിൽ വലിയ സ്റ്റേജ് വേണം, 100 ഫ്ലക്സ് വേണം, 10,000 നോട്ടീസ് വേണം എന്നൊന്നും ഞങ്ങൾ പറയലില്ല. സംഘാടകർ ചെയ്യുന്ന ഓരോന്ന് കണ്ടിട്ട് ജനങ്ങൾ ഞങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നിനക്കറിയാം, ഞങ്ങളുടെ മനസ്സ് നിനക്കറിയാം. ആര് പരിഹസിച്ചാലും നീ ഞങ്ങളെ പരിഹസിക്കല്ലേ അല്ലാ. ആര് കുറ്റപ്പെടുത്തിയാലും നീ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ എന്റെ പൊന്നു മോനു
മുഷ്താഖ് അഹമ്മദിന്റെയും ഉപ്പയുടെയും ഖബറിനെ ഈ രാത്രിയിലെ മജ്ലിസിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ അടിമീങ്ങളും ഹഫ്ലീങ്ങളുമാക്കണേ അല്ലാഹ്. ഈ സ്റ്റേജ് കിട്ടിയ ഈ പന്തലൊരുക്കിയ ഈ പരസ്യം ചെയ്ത ഈ നോട്ടീസ് അടിച്ച ഇതിനു വേണ്ടി പ്രചരണത്തിനോടി നടന്ന ഇവിടെ പബ്ലിസിറ്റിക്ക് ശബ്ദം കൊടുത്ത അല്ലാഹുവേ പടച്ചവനെ എല്ലാർക്കത്തിലും ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഇമാമ സംഘാടകർ യുവ സുഹൃത്തുക്കൾ ഇവിടുത്തെ പരിപാലന സമിതിയിലെ സ്നേഹിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെ ഷാദെന്ന പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് എല്ലാവരും അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ വന്ന സഹോദരിമാരെ മുഴുവനും നീ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ റഹ്മാനെ അബ്ദുള്ള എന്ന പ്രിയ സഹോദരന് ഏറ്റവും വേണ്ടപ്പെട്ട ശ്രവന്ന ഒരു പ്രിയ സഹോദരൻ അല്ലാഹുവേ ഹാർട്ട് ബ്ലോക്കായി ഹോസ്പിറ്റലിലാണ്. ആ പ്രിയ സഹോദരന്റെ രോഗം മാറ്റിക്കൊടുക്കണേ അല്ലാ. ആ വേദന നീക്കണേ അല്ലാ. എന്റെ പ്രിയ സഹോദരൻ അബുദാബിയിലെ ഹാരിസ് നടത്തുന്ന അല്ലാഹുവേ ബിസിനസ്സിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണം അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവിടെ ഫൈസൽ എന്ന സഹോദരന്റെ ഉപ്പ മരണപ്പെട്ടുപോയി അവർ വിശാലമാക്കണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്യാൻ എത്ര 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 വസിയത്തുകളാണ് അതെല്ലാം നീ കബൂർ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ നാളെ മൂവാറ്റുപുഴയിലാണ്, അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂർ കഴിഞ്ഞ് രണ്ടു ദിവസം പിന്നെ കർണാടക ാണ്. അല്ലാഹുവേ യാത്രയിൽ ബറക്കത്ത് തരണേ അല്ലാ. അഭിവൃദ്ധിയും ഐശ്വര്യവും തരണേ അല്ലാ. ഒരു സങ്കടവും നീ ഞങ്ങൾക്ക് തരില്ല അല്ലാ. ഒരു ബുദ്ധിമുട്ടും നീ ഞങ്ങൾക്ക് വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ആത്മീയത നിറയുന്ന പ്രഭാഷണങ്ങളാക്കണേ തമ്പുരാനെ. പടച്ചവനെ ഈ മജ്ലിസിൽ വന്ന പരിസര മഹലിലെ ഇമാമിങ്ങൾ പ്രത്യേകിച്ച് മുങ്കാട് നിലമയിലെ എന്റെ ഷബീർ ഉസ്താദ് അല്ലാഹു എന്റെ പ്രിയ കൂട്ടുകാരനാണ് ആഫിയത്ത് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കല്ലാ. ഇന്ന് പ്രഭാഷണത്തിന് ചിറയും കീടുന്ന് വന്ന നജീം എന്ന സഹോദരനെ അല്ലാഹു അവന്റെ ഉമ്മയെ ഉപ്പയെ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളെ നീ സഹായിക്കണേ അല്ലാ. നിയാസ് എന്ന സഹോദരന്റെ മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഈ ദുആയും ഈ മജ്ലിസും ഈ പ്രസംഗവും ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ മജ്ലിസാക്കി മാറ്റല്ല റബ്ബേ. അല്ലാഹുവേ ഇനിയും പ്രസംഗിക്കാൻ ഇനിയും ഇബാദത്ത് ചെയ്യാൻ ഇനിയും അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചവും തന്ന നോഫാ സൗണ്ടിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. MFIP അത്ഭുതമാണ് സൃഷ്ടിച്ചത് ലൈവിലൂടെ. അല്ലാഹുവേ അബ്ദുള്ള എന്ന സഹോദരനും കൂടെ വന്ന കൂട്ടുകാർക്കും നീ ഖൈറ് കൊടുക്കണയല്ല. എത്രയോ ആളുകൾ എത്രയോ അകലങ്ങളിലിരുന്ന് രോഗികളുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട കച്ചവടക്കാരുണ്ട്, സാധുക്കളുണ്ട്, എല്ലാവർക്കും ഈ സദസ്സിന്റെ ദുആ നിയത്തിക്കണയല്ല. പഠിച്ചവനെ December 31 കേരളത്തിന്റെ മുഴുവൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങളും സഹോദരിമാരും വാഹനങ്ങളിലും മറ്റുമായി ചിറയും കീഴുന്ന എന്റെ നാട്ടിലെ വലിയ പ്രോഗ്രാമിന് വരാതിരുന്ന് നിൽക്കുകയാണ്. ഒരു തടസ്സവും നീ വരുത്തല്ല. അന്നവിടെ ആ ദുരാലയങ്ങൾക്ക് വേണ്ടി സ്നേഹസാഗരത്തിന് വേണ്ടി വാദ പറയുമ്പോ അല്ലാഹുവേ അവിടെ വരുന്ന മുഴുവൻ ആളുകളെയും ഉള്ള രാത്രിയിൽ മജ്ലിസിനോടോടിയിട്ട് ദ്വാരക്കുമ്പോ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അബ്ദുനാസറും അതിന് ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണേ അല്ലാ. അല്ലാഹുനാ ഖൈറുന്നാസിരീ വറഹംനാ ബിഅൻവാഇ റഹ്മതിക്കയാ അർഹമർ റഹീമീൻ.